എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ വളരെ ചുരുങ്ങിയ ചെലവിൽ ഹൈ ആംപിയർ DC എങ്ങനെ മെഷർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു പ്രധാന ഉപകരണമാണ് ഷണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഷണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 75 മില്ലി വോൾട്ടിൻ്റെ ഷണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷണ്ടിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഒരു 400 രൂപയെ ആകുള്ളൂ. അപ്പോൾ ഈ ഒരു 400 രൂപയ്ക്ക് ഈ ഒരു ഷണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഷണ്ട് വെച്ചിട്ട് 75 ആംപിയർ വരെ മെഷർ ചെയ്യാം എന്നതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ആംപിയർ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് നല്ലൊരു DC ക്ലാമ്പ് മീറ്റർ തന്നെ വാങ്ങേണ്ടി വരും. അപ്പോൾ DC ക്ലാമ്പ് മീറ്റർ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഷണ്ട് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് DC ഹൈ ആംപിയർ വരെ മെഷർ ചെയ്യാം എന്നതാണ് വലിയൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ആംപിയർ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നല്ലൊരു DC ക്ലാമ്പ് മീറ്റർ തന്നെ വേണം. ഞാനിപ്പോൾ ഇവിടെ ഒരു DC ക്ലാമ്പ് മീറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു DC ക്ലാമ്പ് മീറ്റർ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം 8000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. നല്ലൊരു ക്ലാമ്പ് മീറ്റർ ആണെങ്കിൽ 8000 രൂപയും അതിന് മുകളിലോട്ടും വരും. അപ്പോൾ ഇവിടെ നമ്മളൊരു എൻട്രി ലെവലായിട്ടുള്ള ഫ്ലൂയിക്കിൻ്റെ DC ക്ലാമ്പ് മീറ്റർ ആണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു DC ക്ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ആംപിയർ ആണ് അതിൽ നിന്ന് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാമ്പ് മീറ്റർ നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. സാധാരണ തുടക്കക്കാർക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം. ഇപ്പോൾ ഒരു വലിയൊരു ടെക്നീഷ്യൻ്റെ കയ്യിലൊക്കെ ആണെങ്കിൽ ഇതേപോലെയുള്ള ഒരു DC ക്ലാമ്പ് മീറ്റർ ഉണ്ടാകും. ഇനിയിപ്പോൾ ഒരു DC ക്ലാമ്പ് മീറ്റർ മേടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലെവലൊക്കെ തന്നെ ഒരു 5000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ 5000 രൂപ കൊടുത്താൽ തന്നെ അത് അത്രയ്ക്ക് ഒരു ആക്യുറേസി ഉണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് ഫ്ലൂക്ക്. അപ്പോൾ ഈ ഫ്ലൂക്കിൻ്റെ മൾട്ടിമീറ്റർ ആയാലും മറ്റേത് തരത്തിലുള്ള മീറ്റർ ആയാലും അതിൻ്റെ ആക്യുറസി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന് വില വളരെ കൂടുതലാണ്. ഈ ഒരു DC ക്ലാമ്പ് മീറ്റർ നമുക്കിവിടെ ഒരു 8000 ചില്ലാൻ രൂപക്കാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സെയിം DC ക്ലാമ്പ് മീറ്റർ നമുക്ക് എൻട്രി ലെവൽ ഒരു 5500 രൂപ മുതൽ ഇവിടെ ഉണ്ട്. ഒരു 6000 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മൾട്ടിമീറ്റർ, അതായത് ഈ BTECH മൾട്ടിമീറ്ററിൻ്റെ സെയിം ആയിട്ടുള്ള ഒരു DC ക്ലാമ്പ് മീറ്റർ നമുക്ക് ലഭിക്കും. അത്യാവശ്യം അത് ട്രൂ RMS വാല്യൂ ആണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വലിയൊരു കുഴപ്പമില്ലാണ്ട് DC ആംപിയർ അളക്കാവുന്നതാണ്. എന്നിരുന്നാലും നമുക്കൊരു ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരു DC ക്ലാമ്പ് മീറ്റർ തന്നെ വേണം. അതായത് ഈ ഫ്ലൂക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താം. അപ്പോൾ ഈ ഒരു DC ക്ലാമ്പ് മീറ്റർ കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും DC ക്ലാമ്പ് ചെയ്ത് മെഷർ ചെയ്യാം. പക്ഷേ നമുക്ക് ഈ ഒരു ഷണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ഏരിയയിൽ മാത്രമേ അത് നമുക്ക് DC മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് വയർ കണക്ഷനൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പോയിട്ട് DC മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഈ DC ഹൈ ആംപിയർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് വയറിൽ നിന്നും ഒരു വയർ കണക്ട് ചെയ്തിട്ട് അത് ഷണ്ടിലോട്ട് കൊടുത്തിരിക്കുന്നു. ഷണ്ടിലിൻ്റെ മറുഭാഗത്തുനിന്ന് ഒരു വയർ എടുത്തിട്ടാണ് ഇൻവെർട്ടറിൻ്റെ ബോർഡിലോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ DC മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഈ ഷണ്ട് ഉപയോഗിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് ഫിക്സഡ് ആയിട്ടൊക്കെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം ബാറ്ററിയുടെ പോസിറ്റീവ് വയർ ഷണ്ടിൽ കൊടുക്കുക, ഷണ്ടിൽ നിന്ന് ഡയറക്റ്റ് സർവീസ് ചെയ്യാനോ ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനോ ഉള്ള ഉപകരണത്തിലോട്ട് ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ DC ഹൈ ആംപിയർ അളക്കാനുള്ള ഷണ്ട് മീറ്റർ വാങ്ങാൻ പറ്റുന്നതാണ്. കാരണം ഒരു മൾട്ടിമീറ്റർ നല്ലത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 3000-3500 രൂപയെങ്കിലും എൻട്രി ലെവൽ കൊടുക്കണം. എന്നാലേ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള മൾട്ടിമീറ്റർ കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ഷണ്ട് വെച്ചിട്ട് നമ്മൾ DC മെഷർ ചെയ്യാൻ അളക്കുന്ന ഒരു ഡിജിറ്റലാണ് മൾട്ടിമീറ്റർ. അല്ലെങ്കിൽ അതിന് പകരം ഉപയോഗിക്കുന്നത് DC മില്ലി ആംപിയർ അളക്കുന്ന മീറ്ററുണ്ട്. അപ്പോൾ ആ ഒരു മീറ്റർ വാങ്ങുന്നതിലും നല്ലത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൾട്ടിമീറ്റർ വെച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷണ്ട് വെച്ചിട്ട് ആംപിയർ അളക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇൻവെർട്ടറിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലായാലും DC ആംപിയർ എത്രയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, എത്ര ആംപിയർ നമുക്ക് കൺസപ്ഷൻ ചെയ്യുന്നുണ്ട് എന്നറിയുവാൻ വേണ്ടി നമുക്ക് നിർബന്ധമായിട്ടും ഒരു DC ആംപിയർ മീറ്ററിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട്
കൊണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള ഒരു എവിടെയും കൊണ്ടു നടക്കാവുന്ന തരത്തിലുള്ള ഡി സി ക്ലാമ്പ് മീറ്റർ തന്നെ വാങ്ങണം. പക്ഷേ അതിന് എല്ലാവരുടെയും കയ്യിൽ അത്രയും വലിയൊരു ബഡ്ജറ്റ് ഉണ്ടാകണമെന്നില്ല. ഇല്ലാതെ തന്നെ നമുക്ക് ഇത്രയും ബഡ്ജറ്റ് മുടക്കാതെ തന്നെ വളരെ നിസ്സാര ചെലവിൽ ഈ ഒരു ഷണ്ട് വെച്ചിട്ട് ഈ സെയിം കാര്യം തന്നെ നമുക്ക് ഇതിൽ മെഷർ ചെയ്യാവുന്നതാണ്. അതും ആക്യുറേറ്റ് ആയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് സാധാരണ ഒരു മൾട്ടിമീറ്ററിന്റെ ആവശ്യം കൂടി ഇതിനുണ്ട്. കാരണം ഈ ഷണ്ടിൽ നിന്നും നമ്മൾ വൈദ്യുതി പാസ് ചെയ്യുമ്പോൾ അതിൽ എത്ര ആമ്പിയർ മെഷർ ചെയ്യുന്നു, ഇല്ലെങ്കിൽ എത്ര ആമ്പിയർ അതിൽ നിന്നും നഷ്ടപ്പെടുന്നു എന്നറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ ഷണ്ടിന്റെ രണ്ട് ഭാഗത്ത് നിന്നാണ് രണ്ട് കണക്ഷൻ എടുത്തിട്ട് ഈ മൾട്ടിമീറ്ററിലോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൾട്ടിമീറ്റർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്കത് നിസ്സാരമായിട്ടുള്ള ചെറിയ മൾട്ടിമീറ്റർ ആയാലും മതി. നമുക്കിവിടെ കിട്ടുന്ന ഒരു 200 രൂപ റേഞ്ചുള്ള അല്ലെങ്കിൽ 250 രൂപ റേഞ്ചുള്ള മൾട്ടിമീറ്റർ കൊണ്ട് ഈ ഒരു കാര്യം സാധ്യമാകുന്നതാണ്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ കയ്യിൽ മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു മൾട്ടിമീറ്റർ വാങ്ങണ്ട. ഇനി നിങ്ങൾക്ക് ഇത് ഫിക്സഡ് ആയിട്ടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മൾട്ടിമീറ്റർ വാങ്ങിയിട്ട്, അതായത് 200 രൂപ ലെവലുള്ള മൾട്ടിമീറ്റർ വാങ്ങി പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ ടെസ്റ്റിംഗ് സൈഡിലൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് സാധാരണ നമുക്ക് ഉപയോഗിക്കുന്ന മൾട്ടിമീറ്റർ ഊരി അതിലോട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് വേറെ പല ടെസ്റ്റുകൾ, ഇല്ലെങ്കിൽ ബാറ്ററി വോൾട്ട്, എ സി വോൾട്ട്, എ സി ഔട്ട് വോൾട്ട് ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നെ ഊരി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആ ഒരു 200 രൂപ മുടക്കിയ ഒരു മൾട്ടിമീറ്റർ എക്സ്ട്രാ വാങ്ങാം. ഇനിയിപ്പോൾ അത് വാങ്ങിയില്ലെങ്കിലും നമ്മൾ ഓരോ പ്രോസസ്സും 1x1 ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള മൾട്ടിമീറ്റർ കൊണ്ട് തന്നെ സാധ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ആമ്പിയർ മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു മെഡിയുടെ ഇൻവെർട്ടർ ബോർഡാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മെഡിയുടെ ആയാലും കെ യുടെ ആയാലും മറ്റുള്ള ഏത് ബ്രാൻഡിൻ്റെ ആയാലും നമുക്ക് ഇതിൽ വരുന്ന ആമ്പിയർ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതേപോലെയുള്ള ക്ലാമ്പ് മീറ്റർ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള ഒരു ഷണ്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഷണ്ട് ഉപയോഗിച്ചിട്ട് മെഡിയുടെ അല്ലെങ്കിൽ മറ്റുള്ള ചില കമ്പനികളുടെ ഇൻവെർട്ടറിൻ്റെ ആംബിയർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ചാർജിങ് കറണ്ടാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ചാർജിങ് കറണ്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചാർജിങ് വാല്യൂ ഷോ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡിസ്പ്ലേയുടെ ആവശ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു മൾട്ടിമീറ്റർ വെച്ച് ഈ ഷണ്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഷണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഉപകാരമുണ്ട്. ചാർജിങ് ആംബിയർ സെറ്റ് ചെയ്യുകയും ഡിസ്ചാർജ് അറിയുവാനും വളരെ എളുപ്പമാണ് ഈ ഒരു ഷണ്ട് മുഖേന നമുക്ക് സാധിക്കുന്നത്. നമുക്കിപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഈ ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് വയറിൽ നിന്നും ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഒരു MCB സ്വിച്ചാണ്. ആ MCB സ്വിച്ച് വഴിയാണ് ഈ ഷണ്ടിലോട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഷണ്ടിൽ നിന്നാണ് പോസിറ്റീവ് വയർ വന്നിട്ട് മദർ ബോർഡിൻ്റെ വലിയ ഹീറ്റിംഗിലോട്ടുള്ള പോസിറ്റീവിലോട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി ട്രാൻസ്ഫോമർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു AC ഇൻപുട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ആംബിയർ മെഷർ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൾട്ടിമീറ്റർ ഒരു ആംബിയർ മീറ്ററുമാണ് ഉള്ളത്. അപ്പോൾ ആക്യുറേസി ഒന്ന് തന്നെയാണെങ്കിലും ചിലപ്പോൾ 0.1 വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അത് നമ്മൾ ഉപയോഗിക്കുന്ന മീറ്ററിൻ്റെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഫ്ലോക്കിൽ കാണുന്ന ഏകദേശം ഇല്ലെങ്കിൽ സെയിം ആംബിയർ തന്നെ ഇതിൽ കാണാവുന്നതാണ്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ AC ഇൻപുട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആംബിയർ മെഷർ ചെയ്ത് വരുന്നുണ്ട്. അതായത് ചാർജിങ് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഇവിടെ 4.4 ആംബിയർ ആണ്. ഒരു 0.4 ആണ് അല്ലെങ്കിൽ 0.2 ആ രീതിയിൽ ചെറിയൊരു വ്യത്യാസം വരും. നമുക്കിവിടെ 4 ആംബിയർ ആണ് ഇവിടെ ഷോ ചെയ്യുന്നത്. നമുക്ക് ക്ലാമ്പ് മീറ്ററും കൂടി ഒന്ന് ഇട്ട് നോക്കാം. ഇവിടെ 3.6, ഇവിടെ 3.6. അപ്പോൾ ഇത് തമ്മിൽ മില്ലിമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 0.1 വ്യത്യാസമൊക്കെ അറിയുള്ളൂ. എന്നിരുന്നാലും ഈ ഒരു ഷണ്ട് ഉപയോഗിച്ചപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചാർജിങ് മോഡ് പറഞ്ഞിട്ടുണ്ട്. ചാർജിങ് മോഡ് 3 ആംബിയർ ആണ്. അപ്പോൾ ഇവിടെ ഏകദേശം 3 ആംബിയർ അല്ലെങ്കിൽ 3.4. അത് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ആംബിയർ മൾട്ടിമീറ്ററിൽ കാണുന്നത്. മെഡിയുടെ ഡിസ്പ്ലേയിൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സെറ്റപ്പിൽ പോയി സെറ്റ് ചെയ്തിരിക്കുന്നത്, 4 ആംബിയർ ആണ് ചാർജിങ് കറണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 4 ആംബിയർ ഇവിടെ മൾട്ടി സ്റ്റേജിൽ നടക്കുന്നതുകൊണ്ട് ഇവിടെ ഓരോ സ്റ്റേജ് മാറി മാറി ബാറ്ററിയുടെ ആംബിയർ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ബാറ്ററിയുടെ ആംബിയർ കുറയുമ്പോൾ ബാറ്ററി വോൾട്ട് കൂടുന്നതാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 40 ആംബിയറിൻ്റെ ബാറ്ററി ആയതുകൊണ്ടാണ് 4 ആംബിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ്റലിജൻറ്റ് ചാർജിങ് ആയ മൾട്ടി സ്റ്റേജ് ചാർജിങ് ാണ് ഇവിടെ നടക്കുന്നത് കൊണ്ട് ചാർജിങ് മോഡ് മാറി മാറി വരുന്നു. നമ്മളിവിടെ 4 ആംബിയർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ബാറ്ററി ഹൈ ആകുന്നതനുസരിച്ച് 4 ആംബിയറിൽ നിന്ന് താഴ്ന്ന് 3 ആംബിയർ വരും, പിന്നെ ഒരു 2 ആംബിയർ, പിന്നെ ഒരു ഫുൾ ആകുമ്പോൾ കട്ട് ഓഫ് ആണ് വരുന്നത്. നമുക്കിവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു മൾട്ടിമീറ്ററിൽ റീഡ് ചെയ്യുന്ന സെയിം റീഡിങ് തന്നെ നമുക്കിവിടെ ക്ലാമ്പ് മീറ്ററിലും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷണ്ട് വാങ്ങിച്ച് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ടെസ്റ്റുകൾ നടത്തുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാവുന്ന സെക്ഷനിൽ, ഇല്ലെങ്കിൽ റിപ്പയർ ചെയ്യാവുന്ന ടേബിളിൽ എവിടെ
എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ബാറ്ററിയുടെ ആംബിയർ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഡിസ്ചാർജ് അറിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 100 വാട്ട് ലോഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 100 വാട്ട് ലോഡ് ബാറ്ററിയുടെ എഫിഷ്യൻസി അനുസരിച്ചാണ് ഇതിൻ്റെ ആംബിയർ മാറുന്നത്. ബാറ്ററി നല്ല കണ്ടീഷൻ ബാറ്ററി ആണെങ്കിൽ അതിൻ്റെ ആംബിയർ വളരെ കുറവായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ഒരു 100 വാട്ട് ബൾബ് എത്ര ഡിസ്ചാർജ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഇൻവെർട്ടർ ഞാനിവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 12.6 വോൾട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 11 ആംബിയർ ആണ് ഇവിടെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഇവിടെ -11.6 ആണ്. അപ്പോൾ ചാർജിങ് നടക്കുമ്പോൾ ബാറ്ററിയിലോട്ട് കറണ്ട് പോവുകയും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഇവിടെ -+ മാറുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ പ്രോബ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുത്താൽ മതി. അപ്പോൾ ആ +-മൈനസ് മാറുന്നതാണ്. അപ്പോൾ ചാർജിങ് വേളയിൽ ഇതിൻ്റെ +-മൈനസ് അങ്ങോട്ടും വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഇതേപോലെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ -മൈനസ് മാറുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പ്രോബ് അങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 11.4 ആണ്. ഇപ്പോൾ നല്ലൊരു കണ്ടീഷനുള്ള ബാറ്ററി ആണെങ്കിൽ അപ്രോക്സിമേറ്റ് 100 വാട്ടിൻ്റെ ബൾബ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 ആംബിയർ എടുത്ത് കാണിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഫ്രഷ് ബാറ്ററി ആണെങ്കിൽ ഒരു 6 ആംബിയർ കാണിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന കറണ്ടാണ് ഈ കാണുന്നത്, 11.6. ഇതിലും ഏകദേശം 11.8 അല്ലെങ്കിൽ 7, അങ്ങനെ ഒരു പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമേ ഇതിൽ തമ്മിലുള്ള ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ ഷണ്ടും ഈ ഫ്ലൂക്കിൻ്റെ മീറ്ററും സെയിം ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് ഈ ഷണ്ടിൽ നിന്ന് എടുക്കുന്നതും ഈ ക്ലാമ്പ് വഴി എടുക്കുന്നതും കാണിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതേപോലെ ചാർജിങ് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് DC ആംബിയർ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഷണ്ട് വെച്ചിട്ട് വളരെ ചുരുങ്ങിയ ചെലവിൽ ബാറ്ററിയുടെ ഡിസ്ചാർജ് ആംബിയറും അല്ലെങ്കിൽ ചാർജിങ് ആംബിയറും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നത്, അതായത് ഈ ഇൻവെർട്ടർ റിപ്പയറിംഗ് മേഖലയിൽ. അപ്പോൾ മറ്റുള്ള മേഖലയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. എന്നിരുന്നാലും നമ്മളിവിടെ ഇൻവെർട്ടറിൻ്റെ ക്ലാസ്സാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇൻവെർട്ടറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു മെഡിയുടെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള മറ്റ് ബോർഡുകൾക്കൊക്കെ ചാർജിങ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതേപോലെയായിട്ടുള്ള ഒരു ക്ലാമ്പ് മീറ്റർ, ഇതേപോലെയായിട്ടുള്ള ഒരു DC ക്ലാമ്പ് മീറ്ററിൻ്റെ ആവശ്യമുണ്ട്. അതായത് DC ആംബിയർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള DC ക്ലാമ്പ് മീറ്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു DC ക്ലാമ്പ് മീറ്റർ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൾട്ടിമീറ്റർ വെച്ചിട്ട് തന്നെ DC ചാർജിങ് ആംബിയർ സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഡിസ്ചാർജ് നിങ്ങൾക്ക് മെഷർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മെഡിയുടെ ബോർഡിലാണെങ്കിൽ ബാറ്ററി ചാർജിങ് ആംബിയർ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് കാലിബ്രേഷനിൽ പോകുമ്പോൾ ഇതേപോലെയുള്ള ഒരു DC ആംബിയർ സെറ്റപ്പ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് കൊടുത്ത് DC ക്ലാമ്പ് മീറ്റർ ഒന്നും വാങ്ങാതെ തന്നെ വെറും 400 രൂപക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷണ്ട് വാങ്ങിച്ചിട്ട് നമുക്ക് ചാർജിങ് ആംബിയർ അല്ലെങ്കിൽ ഡിസ്ചാർജൊക്കെ അളന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കാലിബ്രേഷൻ സെറ്റപ്പിൽ പോകുമ്പോൾ നമുക്ക് ഈ ചാർജിങ് ആംബിയർ ആണ് സെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം ചാർജിങ് ആംബിയർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ മാത്രം പോരാ, എക്സ്റ്റേണൽ ഡിവൈസും ആയിട്ടുള്ള ആംബിയർ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഡിസ്പ്ലേയും കൂടി ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ നമ്മളുടെ കയ്യിലിരിക്കുന്ന മൾട്ടിമീറ്റർ വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ നമുക്ക് ഇതേപോലെയുള്ള വളരെ ചെലവ് കുറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പൊതുവെ എല്ലാവരുടെ ഒരു ധാരണ DC ക്ലാമ്പ് മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അപ്പോൾ DC ക്ലാമ്പ് മീറ്റർ ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു ബോർഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംബിയർ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചാർജിങ് കറണ്ട് സെറ്റ് ചെയ്യുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളത് കൊണ്ട് ഈ ഒരു ബോർഡിൽ നിന്ന് മാറി മറ്റുള്ള ചാർജിങ് ആംബിയർ സെറ്റ് ചെയ്യാത്ത തരത്തിലുള്ള ബോർഡ് അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ടെക്നോളജി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതേപോലെയുള്ള ഷണ്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ചാർജിങ് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് നമുക്കിവിടെ അളക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചെലവും കുറവാണ്. ഇനി നമുക്ക് ഈ മെഡിയുടെ ചാർജിങ് ആംബിയർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ സെറ്റപ്പിലൊന്ന് കയറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ സെറ്റപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പലരുടെയും സംശയമാണ്, ഇല്ലെങ്കിൽ ഒത്തിരി ആളുകളുടെ സംശയമാണ്, ഈ മെഡിയുടെ ബോർഡ് എങ്ങനെയാണ് ചാർജിങ് ആംബിയർ സെറ്റ് ചെയ്യുന്നത്. സാധാരണ ഈ മെഡിയുടെ ബോർഡ് വാങ്ങിച്ച ശേഷം ബാറ്ററി ചാർജിങ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ബാറ്ററി വോൾട്ട് കൂടുന്നില്ല, ബാറ്ററി വോൾട്ട് ചേഞ്ച് ആവുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു സംശയമാണ് പലർക്കും ഉള്ളത്. അപ്പോൾ നമ്മളത് ചില ICയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആംബിയർ ഇതിൽ നിന്നും കിട്ടുന്നതാണ്. എന്നിരുന്നാലും ആംബിയർ ഇതിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ, ചാർജിങ് നടന്നില്ലെങ്കിൽ നമ്മൾ ഈ മൈക്രോ കൺട്രോളിലോട്ട് അതിൻ്റെ ഫംഗ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അതായത് ചാർജിങ് ആംബിയർ സെറ്റാക്കി ഇതിലോട്ട് സേവ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട്
നമ്മൾക്ക് ഈ ഒരു പ്രോസസ്സ് എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ഡയറക്റ്റ് ഒരു ട്രാൻസ്ഫോമറായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറും ഈ ബോർഡും തമ്മിൽ സിങ്ക് ആകില്ല. അപ്പോൾ സിങ്ക് ആകണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കാലിബ്രേഷനിൽ കയറി ഇതിൻ്റെ വോൾട്ടേജ് എല്ലാം ഇതിൽ കറക്റ്റ് ആക്കേണ്ടതുണ്ട്. അതായത് ഇതിൻ്റെ എ സി ഔട്ട് വോൾട്ടേജ് ഈ ട്രാൻസ്ഫോമറിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് ഇതിൽ കൊടുത്ത ശേഷം ടെസ്റ്റ് ചെയ്ത് ഇതിൽ കൊടുത്ത ശേഷം മൾട്ടിമീറ്റർ നോക്കി ചെക്ക് ചെയ്ത് ആ സെയിം വാല്യൂ തന്നെ ഈ ഡിസ്പ്ലേയിൽ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ചാർജിങ് ആമ്പിയർ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചാർജിങ് ആമ്പിയർ ഉണ്ട്. ഇപ്പോൾ ചാർജിങ് ആമ്പിയർ ഇതിൽ 4 ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 4 നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി കാലിബ്രേഷൻ സ്വിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ പിടിക്കണം. കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു മിനിറ്റിൽ താഴെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെയാണ് ആമ്പിയർ കയറി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ മൾട്ടിമീറ്ററിൽ നോക്കിയാൽ ഇതിൻ്റെ ആമ്പിയർ കയറിയപ്പോൾ ഏകദേശം 2.6. നമുക്ക് ഇത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നും കൂടി പ്രസ് ചെയ്ത് പിടിക്കാം. ഒരുപാട് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമ്പിയർ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് കയറിപ്പോവും. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈനസ് ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ പിടിച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് ചെയ്യുന്ന വളരെ ഷാർപ്പായിട്ട് തന്നെ ചെയ്യണം. അത് പ്ലസ് മൈനസ് അടിച്ച് നിങ്ങൾ ഏകദേശം ഇത് കറക്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഏകദേശം 4 എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്ത ശേഷം നമുക്ക് ഇതിൽ നിന്നും ഗോ ബാക്ക് അടിച്ചിട്ട് ശേഷം ഇപ്പോൾ ഇതിൻ്റെ നോ ലോഡ് ഒന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നോ ലോഡ് നമുക്ക് ഇത് നോക്കാവുന്നതാണ്. നല്ലൊരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ 2 താഴെ എടുക്കുകയുള്ളൂ. അപ്പോൾ നോ ലോഡ് നമ്മളൊരു 3 ഇതിൽ അടിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നോ ലോഡ് 3 എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഡൺ കൊടുക്കുക, അതായത് സേവ് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഷാർപ്പായിട്ടും സേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ബാറ്ററി ചാർജിങ് കൃത്യമായിട്ട് തന്നെ നടക്കുന്നതാണ്. കാരണം നമ്മളിവിടെ ബാറ്ററി ചാർജിങ് സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ബാറ്ററി ചാർജിങ് ഇവിടെ കയറി വരുന്നതാണ്. ഇപ്പോൾ എ സി ഇൻപുട്ട് കാണിച്ചിട്ടുണ്ട്, 219 ഇവിടെ ആമ്പിയർ ബാറ്ററിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാറ്ററി വോൾട്ട് ഇവിടെ മാറുന്നതാണ്. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ബാറ്ററിയിലുള്ള കപ്പാസിറ്റി അനുസരിച്ചാണ് ഇതിൽ ആമ്പിയർ കൺട്രോൾ ചെയ്യുന്നത്. ബാറ്ററിയിൽ ഏകദേശം ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് 4 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 14 ആണെങ്കിൽ 4 ചിലപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് ഫുള്ളാണെങ്കിൽ 4 ഒന്നും കാണിക്കില്ല, എന്നൊരു 4 കാണിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ 4 ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട്. മൾട്ടിമീറ്ററിൽ ഏകദേശം 4 തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മെഡിയുടെ ചാർജിങ് കറണ്ട് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്ത ശേഷം മാത്രമേ നിങ്ങളുടെ ബോർഡും ട്രാൻസ്ഫോമറും തമ്മിൽ ബന്ധിപ്പിച്ച് സിങ്കാക്കി ബാറ്ററി ചാർജിങ് കറക്റ്റ് ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മാത്രമേ ഈ ഡിസ്പ്ലേയിൽ ബാറ്ററി വോൾട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. കാരണം വെറുതെ നമ്മളൊരു ബോർഡ് മേടിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർജിങ് 0 നിൽക്കുകയാണെങ്കിൽ ബാറ്ററി വോൾട്ട് അവിടെ തന്നെ നിൽക്കും. 12 ആണെങ്കിൽ 12 തന്നെ നിൽക്കും. ഒരു കാരണവശാലും അത് മാറുന്നതല്ല. അപ്പോൾ ചാർജിങ് ആമ്പിയർ കാലിബ്രേഷൻ സെറ്റപ്പിൽ പോയിട്ട് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇതിന് നിങ്ങളുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള പ്രധാന ഉപകരണമാണ് ഷണ്ട്. അപ്പോൾ ഈ ഷണ്ട് നിങ്ങൾക്ക് എന്തായാലും വേണം. പിന്നെ ഷണ്ടിൻ്റെ വാല്യൂ അളക്കുന്ന മീറ്റർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൾട്ടിമീറ്റർ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ഷണ്ട് വാങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലാണെങ്കിലും ഈ റിപ്പയറിങ് ചെയ്യുന്ന മേഖലയിലാണെങ്കിൽ നിങ്ങൾ ഒരു ഷണ്ട് തീർച്ചയായിട്ടും വാങ്ങി വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് ചാർജിങ് മാത്രമല്ല ഡിസ്ചാർജിങ് വരെ നമുക്കിതിൽ അറിയാവുന്നതാണ്. ഒരു ബാറ്ററിയുടെ 50% നമ്മൾ ഈ ബാറ്ററിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്നത് 50%ന് മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിയുടെ എഫിഷ്യൻസിയെ ബാധിക്കുകയും അതിൻ്റെ ലൈഫ് കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു 50% ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്ചാർജ് നമുക്കിവിടെ കാണാവുന്നതാണ്. കാരണം ടെസ്റ്റ് ചെയ്യുന്ന വേളയിൽ നമുക്ക് ലോഡ് കൊടുക്കുമ്പോൾ ആമ്പിയർ കയറി വരുന്നു. നമുക്കിപ്പോൾ ഇവിടെ ഒരു 500 ലോഡ് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നല്ലൊരു ബാറ്ററി അല്ലെങ്കിൽ ഫ്രഷ് ബാറ്ററി ആണെങ്കിൽ 500 ഒരു 6 വെച്ച് ഒരു 35 ഇവിടുന്ന് ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ആ ഡിസ്ചാർജ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷനിലെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ നിസ്സാര ചെലവിൽ വളരെ എളുപ്പത്തിൽ ഷണ്ട് വെച്ചിട്ട് ബാറ്ററി ചാർജിങ് ഡിസ്ചാർജിങ് മെഷർ ചെയ്യുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.